ആൾക്കൂട്ട ആക്രമണത്തിനിരയായി മരിച്ച മധുവിന്റെ ജാതിയും അമ്മ മല്ലിയുടെ ജാതിയും വ്യത്യസ്തമാണ് എന്ന് പ്രതിഭാഗം കോടതിയിൽ. മധു ആദിവാസി മുടുക വിഭാഗത്തിൽപ്പെട്ടയാളാണെന്ന് തെളിയിക്കുന്ന രേഖകൾ ഇല്ല എന്നും മധുവിന്റെ അമ്മയുടെയും സഹോദരങ്ങളുടെയും ഡി എൻ എ പരിശോധിച്ചിട്ടില്ല എന്നും പ്രതിഭാഗം അഭിഭാഷകൻ ബാബു കാർത്തികേയൻ കോടതിയെ അറിയിച്ചു. പോലീസിലെ രേഖകൾ പ്രകാരം മധു ആദിവാസി മുടുക വിഭാഗത്തിൽപ്പെട്ട ആളാണ് എന്നാണ് പറയുന്നത്. എന്നാൽ മധുവിന്റെ അമ്മ മല്ലി നൽകിയ മൊഴിയിൽ അമ്മ കുറുമ്പ വിഭാഗത്തിൽപ്പെട്ടവരാണ്. ഇത് തെളിയിക്കാൻ മധുവിന്റെയും സഹോദരങ്ങളുടെയും അമ്മയുടെയും ഡി എൻ എ പരിശോധന നടത്തിയിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് അന്വേഷണ ഉദ്യോഗസ്ഥൻ ടി കെ സുബ്രഹ്മണ്യൻ ഇല്ല എന്ന് മറുപടി നൽകി. മധുവിന്റെ ഡി എൻ എ നടത്തിയിട്ടുണ്ട്. ഡി എൻ എ പരിശോധന നടത്താത്തത് വീഴ്ചയായി കാണുന്നില്ല. മധുവിന്റെ അച്ഛൻ മുടുക വിഭാഗത്തിൽപ്പെട്ടയാളാണ് എന്ന് ടി കെ സുബ്രഹ്മണ്യൻ മറുപടി നൽകി. മധുവിന്റെ ബന്ധുക്കളെന്ന് പറയുന്നവരുടെ ഡി എൻ എ താരതമ്യ പഠനം നടത്തിയിട്ടില്ല. കേസിന് ആവശ്യമായ എന്തൊക്കെ രേഖകളാണ് വേണ്ടത് എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനാണ് തീരുമാനിക്കുന്നത് എന്ന ചോദ്യത്തിന് മറുപടിയായി ടി കെ സുബ്രഹ്മണ്യൻ പറഞ്ഞു. ഇവരുടെ ഡി എൻ എ ടെസ്റ്റ് നടത്തേണ്ട ആവശ്യമുള്ളതായി തോന്നിയിട്ടില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മധുവിനെ മുക്കാരിയിൽ നിന്ന് പോലീസ് സ്റ്റേഷനിലേക്കാണ് കൊണ്ടുവന്നത് എന്ന പോലീസുകാരുടെ നോട്ട്ബുക്കും എഫ്ഐആറും പരിശോധിച്ചാൽ എന്താണ് മനസ്സിലാകുന്നത് എന്ന ചോദ്യത്തിന് സാധാരണഗതിയിൽ ആൾക്കൂട്ടം പിടികൂടി നൽകുന്നയാളെ കസ്റ്റഡിയിലെടുത്താൽ ആശുപത്രിയിൽ പരിശോധിച്ചാണ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരാറ്. ആ അർത്ഥത്തിലാണ് അങ്ങനെ എഴുതിയത് എന്നാണ് മനസ്സിലാക്കുന്നതെന്നായിരുന്നു ടി കെ സുബ്രഹ്മണ്യന്റെ മറുപടി. മധു ഛർദ്ദിച്ചത് മേലേത്താവളം കയറ്റത്തിൽ വെച്ചാണ്. താവളത്തും താവളം ജംഗ്ഷനിലും അല്ല എന്ന് അന്വേഷണത്തിൽ മനസ്സിലായി. മധുവിനെ കസ്റ്റഡിയിലെടുത്ത എസ് പ്രസാദ് വർക്കിയുടെ എഫ്ഐആറും 161 മൊഴിയും അപ്പാടെ വിശ്വസിക്കുകയായിരുന്നുവെന്ന അഭിഭാഷകന്റെ ചോദ്യത്തിന് ടി കെ സുബ്രഹ്മണ്യൻ കൃത്യമായ മറുപടി നൽകിയില്ല. മധുവിനെ കസ്റ്റഡിയിലെടുക്കുമ്പോൾ തയ്യാറാക്കേണ്ട ഇൻസ്പെക്ഷൻ മെമ്മോ തയ്യാറാക്കിയിരുന്നില്ല. മധു അവശനായതുകൊണ്ട് വേഗം ആശുപത്രിയിലെത്തിക്കുകയാണ് ചെയ്തത് എന്നും ചോദ്യത്തിന് മറുപടിയായി അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞിട്ടുണ്ട്.